കൊച്ചിയിലെ മോഡലുകളുടെ മരണത്തിൽ അറസ്റ്റിലായ സൈജു തങ്കച്ചൻ നടത്തിയ ലഹരി പാർട്ടികളിൽ പങ്കെടുത്തവർക്കെതിരെ കേസ്. 7 യുവതികളടക്കം 17 പേർക്കെതിരെയാണ് കേസെടുത്തത്. സൈജു തങ്കച്ചന്റെ മൊബൈലിൽ നിന്നും ലഭിച്ച ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്ത്, മോഡലുകളുടെ മരണത്തിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുന്നു. ഇപ്പോൾ ലഹരി പാർട്ടികളിൽ പങ്കെടുത്ത 17 പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ലഹരി പാർട്ടികളിൽ പങ്കെടുത്തവർക്കെതിരെയാണ് പോലീസ് ഇപ്പോൾ നടപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ മോഡലുകളുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് സൈജു തങ്കച്ചനെ പ്രതിയാക്കി അറസ്റ്റ് ചെയ്തിരുന്നു. സൈജു തങ്കച്ചനാണ് ലഹരി പാർട്ടികൾക്ക് സംസ്ഥാനത്തും അതുപോലെ തന്നെ എറണാകുളം ജില്ലയിലെ വിവിധ ഹോട്ടലുകളിലും നേതൃത്വം നൽകുന്നത് എന്ന വിവരവും പോലീസിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം വ്യാപകമാക്കിയത്. തുടർന്ന് ഇയാളുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് കൂടുതൽ വിവരങ്ങളും ദൃശ്യങ്ങളും അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. യുവതികളെ ഇത്തരത്തിൽ ഇയാൾ ലഹരി നൽകിക്കൊണ്ട് ഉപയോഗിച്ചിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ദൃശ്യങ്ങൾ വിശദമായി തന്നെ പോലീസ് പരിശോധിക്കുകയായിരുന്നു. തുടർന്നാണ് ഇത്തരം ലഹരി പാർട്ടികളിൽ പങ്കെടുത്ത 7 യുവതികളടക്കം 17 പേർക്കെതിരെ ഇപ്പോൾ അന്വേഷണ സംഘം കേസെടുത്തിരിക്കുന്നത്. അത് ഈ ലഹരി പാർട്ടികൾ നടന്നിട്ടുള്ള ഹോട്ടലുകൾ സ്ഥിതി ചെയ്യുന്ന 7 സ്റ്റേഷനുകളിലായാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ ഇപ്പോൾ ഈ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഹരി സംസ്ഥാനത്തേക്ക് ലഹരി എത്തുന്നതും ഒപ്പം തന്നെ എറണാകുളം ജില്ലയിലെ വിവിധ ഹോട്ടലുകളിൽ രാസലഹരി അടക്കം എത്തിക്കുന്നതിന്റെ പ്രധാന പങ്കാണ് സൈജു തങ്കച്ചന് ഉള്ളത് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ അത്തരത്തിലുള്ളൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയിരുന്നു. അതിന്റെ തെളിവുകൾ ഇയാളുടെ ഫോണിൽ നിന്ന് തന്നെ ലഭിച്ച സാഹചര്യത്തിലാണ് ഇതിൽ കൂടുതലായി പങ്കെടുത്തിട്ടുള്ള ആളുകൾക്കെതിരെ ഇപ്പോൾ 17 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇനി ഇവരെ വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്യും. അത് കൂടാതെ ഇവർക്ക് എവിടെ നിന്നാണ് ഈ ലഹരി വസ്തുക്കൾ ലഭിച്ചിരിക്കുന്നത് എന്നത് സംബന്ധിച്ചും ഇത് സംബന്ധിച്ച കൂടുതൽ നടപടികളിലേക്കും പോലീസ് കടക്കുകയാണ്. സൈജു തങ്കച്ചന്റെ ലഹരി കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന പങ്കാണ് ഇതിനോടകം തന്നെ പുറത്തു വരുന്നത്. ഇയാൾക്ക് സംസ്ഥാനത്തിനകത്ത് വിവിധ സ്ഥലങ്ങളിലായി ഇപ്പോൾ ലഹരി പാർട്ടികൾ നടത്തുകയും ഒപ്പം തന്നെ സംസ്ഥാനത്തിന് പുറത്തും ലഹരി പാർട്ടികൾ നടത്തിയതിന്റെ തെളിവുകൾ അന്വേഷണ സംഘത്തിനുണ്ട്. അത്തരത്തിൽ ഈ കേരളത്തിലും അതുപോലെ തന്നെ കേരളത്തിന് പുറത്തേക്കും ലഹരികൾ എത്തിക്കുന്നതിൽ രാസലഹരികളടക്കം എത്തിക്കുന്നതിൽ സൈജു തങ്കച്ചന്റെ പങ്ക് ഇതിനോടകം വ്യക്തമാവുകയാണ്. അതിന്റെ കൂടുതൽ മൊഴികളും കൂടുതൽ തെളിവുകളും ഒപ്പം തന്നെ കൂടുതൽ കേസുകളുമാണ് ഇതിനോടകം തന്നെ അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്ത് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. ഏതായാലും സൈജു തങ്കച്ചൻ നടത്തിയ ലഹരി പാർട്ടിയിൽ പങ്കെടുത്ത 17 പേർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ 7 യുവതികളടക്കമാണ്. ഈ 17 പേർക്കെതിരെ കേസ് ഏതായാലും അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹത വെളിച്ചത്ത് കൊണ്ടുവരാൻ, ദുരൂഹത മറനീക്കി പുറത്തു കൊണ്ടുവരാൻ, സത്യം പുറത്തു കൊണ്ടുവരാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ്.